രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. മലബാർ ബ്രാൻഡി പിൻവലിക്കുക, സായാഹ്ന പ്രതിഷേധ ധർണ 20-ന് തിരൂരിൽ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഉജ്ജ്വല പാരമ്പര്യമുള്ള പ്രദേശമാണ് മലബാർ. കൊളോണിയൻ ആധുനികത കേരളത്തെ രൂപപ്പെടുത്തുന്നതിനു മുൻപ് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി സാമ്പത്തികവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ മലബാറിന് സാധിച്ചിട്ടുണ്ട്. മലബാറിന്റെ സ്വത്ത് രൂപവൽക്കരണത്തിനും വികാസത്തിനും മാത്രമല്ല പുരോഗാത്മക കേരളം സൃഷ്ടിച്ചെടുക്കുന്നതിനും മലബാർ സവിശേഷ പങ്കുവഹിച്ചു. അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിലും കേരളത്തിന് തിളക്കമാർന്ന ഓർമ്മകൾ മലബാർ പ്രദാനം ചെയ്തു. 2022-2023 ബജറ്റിൽ ഒരു സ്വന്തം ബ്രാൻഡ് മദ്യം സർക്കാർ ഉൽപ്പാദിപ്പിക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു. അതിനാവശ്യമായ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് മലബാർ ഡിസ്റ്റിലറീസിന് ചുമതല നൽകുമെന്നും വിശദീകരണമുണ്ടായിരുന്നു. സ്വകാര്യ സർക്കാർ പങ്കാളിത്തത്തോടെ 2009 ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് മലബാർ ബ്രാൻഡി പുറത്തിറങ്ങുന്നത്. ട്രാവൻകൂർ ഡിസ്റ്റിലറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ജവാൻ റമ്മിന് പുറമെയാണ് സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിൽ മലബാർ ബ്രാൻഡി നിർമ്മിച്ച് ഓണത്തിന് വിപണിയിലെത്തിക്കുന്നത്. ഒരു പ്രദേശത്തിന്റെ പേര് ബ്രാൻഡിയുടെ ബ്രാൻഡ് നെയിമായി ആക്കുന്നത് ആ പ്രദേശത്തോടുള്ള അവഹേളനമാണ്, അംഗീകരിക്കാൻ കഴിയില്ല. മലബാറിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ റദ്ദ് ചെയ്യുകയാണ് സർക്കാർ. മലബാർ ബ്രാൻഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ലഹരി നിർമ്മാർജ്ജന സമിതി മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി 2023 ജനുവരി 20-ന് 4 മണിക്ക് തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സായാഹ്ന പ്രതിഷേധ ധർണ നടത്തും. കുറുക്കോളി മൊയ്തീൻ MLA, വി മധുസൂദനൻ, വെട്ടം ആലിക്കോയ തുടങ്ങിയവർ സംസാരിക്കും. സാംസ്കാരിക പാരമ്പര്യത്തെ റദ്ദു ചെയ്യുന്ന മലബാർ ബ്രാൻഡി സർക്കാർ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി വരുന്ന 20-ന് വൈകുന്നേരം 4 മണിക്ക് തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉജ്ജ്വലമായ പാരമ്പര്യം അവകാശപ്പെടുന്ന പ്രദേശമാണ് മലബാർ. കൊളോണിയൽ ആധുനികത കേരളത്തെ രൂപപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ മലബാറിൻ്റെ പേരും പ്രശസ്തിയും ലോകം അറിഞ്ഞു തുടങ്ങിയിരുന്നു. മലബാറിൻ്റെ സ്വത്ത രൂപവൽക്കരണത്തിലും വികാസത്തിലും മാത്രമല്ല പുരോഗമനാത്മക കേരളം സൃഷ്ടിക്കുന്നതിലും നിർണായകമായ പങ്ക് മലബാർ വഹിച്ചിട്ടുണ്ട്. മതപരമായ വലിയ വഞ്ചനയാണ് സംസ്ഥാന സർക്കാർ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ നീണ്ടു നിൽക്കുന്ന കേരള സംസ്ഥാനത്തിൻ്റെ 45% ഭൂമി ഭാഗദേയം ചെയ്തിട്ടുള്ള ഈ പ്രദേശത്തോട് ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ആ നിലപാട് തിരുത്തണം, മലബാർ ബ്രാൻഡി ആ പ്രൊഡക്റ്റ് തന്നെ നിർത്തണം. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ സർക്കാരിന് അത് ഒഴിവാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ ആ പേര് തന്നെ മാറ്റണമെന്നാണ് ലഹരി നിർമ്മാർജ്ജന സമിതി ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ സായാഹ്ന ധർണ 20-ന് വെള്ളിയാഴ്ച വൈകുന്നേരം തിരൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്നത്. ഞങ്ങളുടെ തന്നെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കുർക്കോളി മൊയ്തീൻ MLA, ഈ തിരൂരിന്റെ പ്രിയങ്കരനായ MLA അദ്ദേഹം സംബന്ധിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ TPM മുഹസിൻ ബാബു, എം കമ്മുകുട്ടി, അയൂബ് ആലുക്കൽ, എഞ്ചിനീയർ മുഹമ്മദ് ബാബ ഹാജി, PV സമദ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. SLC പ്ലസ് ടു, ഡിപ്ലോമ ഡിഗ്രി, BTech തുടങ്ങിയവ പൂർത്തിയാക്കിയ ഏതൊരാൾക്കും PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കേഷനോടെ പഠിച്ചിറങ്ങാം. PhD കമ്പ്യൂട്ടർ കോളേജ്, വളപ്പിൽ കോംപ്ലക്സ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ, തിരൂർ. ഫോൺ 9847300120.